ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ ഏഴായ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ നിങ്ങളോട് പറയുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം എല്ലാവരും സുവിശേഷം കേൾക്കുന്നവരാണ്. സുവിശേഷത്തെക്കുറിച്ച് പലരും പല തരത്തിലാണ് പറയുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതും. ചിലർ സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അത് യേശു ക്രിസ്തു തന്നെയാണ് എന്ന് പറയുന്നവരാണ്. ചിലർ യേശുവിനെക്കുറിച്ച് പറയുന്നതാണ് സുവിശേഷം. മറ്റു ചിലർ പാപമോചനം ആണ് സുവിശേഷം, യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നതാണ് സുവിശേഷം. ഇങ്ങനെ പലതരത്തിലും പറഞ്ഞു കേൾക്കാറുണ്ട്. നാം ഹൃദയപൂർവ്വം പരിജ്ഞാനത്തോടുകൂടി ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് യേശുവിൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട ഓരോ വാക്കുകളും സുവിശേഷമാണ്, സത്വാർത്ഥയാണ്. അതിൻ്റെ അന്ത്യഫലം എന്ന് പറയുന്നത് നമുക്ക് ഉപമകളിലൂടെയാണ് കൂടുതലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. സ്വർഗരാജ്യത്തെക്കുറിച്ച് യേശു സ്പഷ്ടമായി സംസാരിച്ചത് യേശുവിൻ്റെ ശിഷ്യന്മാരോടാണ്. നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൻ്റെ അടുക്കൽ രണ്ട് വിഭാഗം ആൾക്കാർ വന്നിരുന്നു. ഒരു വിഭാഗം കുറച്ച് പേരാണ്, അവർ പിൽക്കാലത്ത് അപ്പോസ്തലന്മാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു, ക്രിസ്ത്യാനികളെന്ന് പേരായി. അവർ സർവ്വതും വിട്ട് ഈ ലോകത്തിലുള്ള സകല ഭൗതിക സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വാസ്തവമായി യേശു ദൈവപുത്രൻ തന്നെയെന്നും അവനിൽ നിത്യജീവനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ അനുഗമിച്ച കുറച്ച് പേർ. ഒരുപാട് ജനങ്ങൾ യേശുവിൻ്റെ പുറകാലെ കൂടി വന്നിട്ടുണ്ട്. അവർ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. നാം ഇന്ന് മനസ്സിലാക്കുന്നത് സ്വർഗരാജ്യത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞത് ശിഷ്യന്മാരോടാണ്, മറ്റുള്ളവരോട് ഉപമകളായിട്ടാണ് സംസാരിച്ചത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാമെന്നുള്ള കാര്യവുമാണ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സുവിശേഷം യേശുവിൻ്റെ വായിൽ നിന്നും പുറപ്പെട്ടതാണ്. അത് കേട്ട് ഗ്രഹിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് യേശു എന്തുദ്ദേശത്തോടുകൂടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വാക്യം നമുക്ക് വായിക്കാം. യേശു ശിഷ്യന്മാരോട് തിരുവായ്മൊഴി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സുപ്രധാനമായ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അതിന് അർത്ഥം കൊടുക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഇതാരോടാണ് പറയുന്നത്? മറ്റ് ആൾക്കാരോടല്ല, യേശുവിൻ്റെ ശിഷ്യന്മാരോട്. രണ്ട് വിഭാഗം ആൾക്കാർ വന്നു, ഒന്ന് ശിഷ്യന്മാരും മറ്റൊന്ന് സാധാരണ ജനങ്ങളും. ഇത് യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തോന്നുകൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ഇത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞുവല്ലോ, സുവിശേഷം എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ച് പറയുന്നതല്ല. യേശുവിനെ കുറിച്ച് പറയുന്നത് യേശു ദൈവപുത്രനാണ്, അവനിൽ പാപമോചനമുണ്ട്, അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു മുടന്തരെ എഴുന്നേൽപ്പിക്കുന്നു, കുഴലർക്ക് കാഴ്ച കൊടുക്കുന്നു, അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് പറയുന്നതൊക്കെ യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ്. എന്നാൽ യേശു തൻ്റെ വായിൽ നിന്നും പുറപ്പെടുവിച്ച വാക്കുകളാണ് സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ. അതാണ് സത്വാർത്ഥ, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ സുവിശേഷത്തിൽ നിന്നും നമ്മൾ ഒരു വാക്യമാണ് വായിച്ചു കേട്ടത്. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. നിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. ലോകത്തിൻ്റെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തോന്നുകൊണ്ട് രസം വരുത്താം. രസം വരുന്നില്ലെങ്കിൽ അത് പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനേ അതിന് കാരണമാകുകയുള്ളു. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഇത് യേശു ദൈവരാജ്യത്തെ സംബന്ധിച്ച് പറഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. ഇതിൻ്റെ ആത്മീയാർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഉപ്പ് കാരമില്ലാതെ പോകുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ വചനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഗ്രഹിക്കുവാൻ കഴിയും.
യേശു പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഉപ്പ് കാരമില്ലാതെ പോകുന്നത് എങ്ങനെയാണ്? ഉപ്പ് വെള്ളത്തിൽ ലയിച്ചാൽ ആ വെള്ളത്തിൽ ഉപ്പുണ്ട്, കറിയിൽ ഉപയോഗിച്ചാൽ കറിക്ക് ഉപ്പുണ്ട്. എന്നാൽ ചിലർ പഠിപ്പിക്കുന്നത് കൊലോസ്യർ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ഓരോരുത്തനും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഇത് കൊലോസ്യ ലേഖനത്തിൽ എഴുതി അറിയിക്കുന്നത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കാതെ ഉപ്പിനാൽ രുചിയുള്ളതുപോലെ ആയിരിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് യേശു പറഞ്ഞത് വിശ്വാസികളെല്ലാം ഉപ്പുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ചീത്തവിളിയോ അനാവശ്യങ്ങളോ ഒന്നും പറയാതെ ജഡീയമായ ഒരു കാര്യവും പറയാതെ ഉപ്പിനാൽ രുചിയുള്ളതായിരിക്കണം എന്നാണ് വ്യാഖ്യാനിച്ച് പറയുന്നത്. അത് ശരിയോ തെറ്റോ എന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, യേശു എന്ത് ഉദ്ദേശത്തോടു കൂടെയാണിത് പറഞ്ഞതെന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. വായിക്കാം. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവനോട് പറഞ്ഞത് എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാതിരിക്കുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ഉപ്പിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം എങ്കിലേ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉപ്പ് കാരമില്ലാതെ പോകുന്നത് എപ്പോഴാണ്? ഉപ്പിൽ ഏതെങ്കിലും ലവണ പദാർത്ഥങ്ങൾ ചേർന്നാൽ മാത്രമേ ഉപ്പിൻ്റെ കാരം നഷ്ടമാവുകയുള്ളൂ. ഇത് ശരിയാണോ എന്നുള്ളത് യേശു പറഞ്ഞ വാക്കിലൂടെ നമുക്ക് മനസ്സിലാവും. ഒരിക്കൽ കൂടെ, ഉപ്പിൽ ഏതെങ്കിലും ലവണ പദാർത്ഥങ്ങൾ ചേർന്നാൽ ഉപ്പിൻ്റെ രസം മറ്റൊരു രസമായി തീരും. ഇത് ശരിയാണോ എന്നുള്ളത് പറയാം. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് യേശു പറഞ്ഞത് എന്നേക്കാൾ, അതായത് യേശുവിനേക്കാൾ, അതായത് നമ്മുടെ അന്തരാത്മാവിൽ ദൈവം നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ മനുഷ്യനെ സംബന്ധിച്ച് രണ്ട് ഘടകങ്ങളുണ്ട്. ദൈവാലയ രൂപമായി സൃഷ്ടിച്ചിരിക്കുന്നത് അകത്തെ മനുഷ്യനാണ്. ദൈവം ഈ മനുഷ്യനെ നോക്കുമ്പോൾ ഈ മനുഷ്യാത്മാവിൽ, അതായത് നമ്മുടെ ഉള്ളിൽ ഏറ്റവും വലുതായി കാണേണ്ടത് ആരെയാണ്? യേശുവിനെയാണെന്നാണ്. അല്ലാതെ ഒരുവൻ അപ്പനെയോ അമ്മയെയോ മക്കളെയോ സഹോദരങ്ങളെയോ വലുതായി കണ്ടാൽ അവനെ എൻ്റെ ശിഷ്യനായിരിക്കാൻ യേശുവിനെ കാണാൻ കഴിയില്ല. അവന് ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല എന്നാണ്. വായിക്കാം. തന്റെ ക്രൂശ് യേശുവിന്റെ ക്രൂശല്ല, അവനവന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അതായത് ഓരോരുത്തർക്ക് അവരുടേതായ ഒരു ക്രൂശുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ യേശുവിനോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളോ, അതാണ് ക്രൂശായി കണക്കാക്കിയിരിക്കുന്നത്. അത് അവനവൻ്റെ ക്രൂശാണ്. അവനെന്നെ ക്രൂശ് എടുത്തും കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ വരാത്തവന് യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് വായിക്കണം. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ, ഇനി നമുക്ക് മനസ്സിലാവാൻ വേണ്ടി, ശിഷ്യന്മാർക്ക് മനസ്സിലാവാൻ വേണ്ടി യേശു പറയുകയാണ്, ചില ഉപമകൾ പറയുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയാൻ ആഗ്രഹിച്ചാൽ, നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു വീട് പണിയെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളൊരു വീട് പണി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വായിക്കണം. ആദ്യം ഇരുന്ന് ഈ വീട് പൂർത്തിയാക്കി അതിൽ പാലുകാഴ്ച നടത്താൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കും. അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം, അങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യാതിരുന്നാൽ, അടിസ്ഥാനമിട്ട ശേഷം, അത് ബേസ്മെന്റ് പണി ചെയ്യും, പക്ഷെ അത് തീർക്കാൻ പറ്റാതെ വന്നാൽ തീർപ്പാൻ വകയില്ലാന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം, നമ്മുടെ ദേശവാസികൾ കണ്ടുകൊണ്ട് എന്ത് ചെയ്യും? കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. മനസ്സിലാക്കുക, നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഗോപുരം പണിതാൽ, അതായത് വീട് പണിതാൽ, ആദ്യം ഇരുന്ന് അതിൻ്റെ ചെലവിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യും. അങ്ങനെ ചെയ്യാതെയാണ് ഒരു വീട് വെക്കുകയാണെങ്കിൽ നമ്മൾ കഷ്ടിച്ച് ബേസ്മെന്റ് വരെ ചെയ്യും. പൂർണ്ണമായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കാണുന്നവർ ഇവൻ വീട് പണിയാൻ തുടങ്ങി, കണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് പരിഹസിക്കുകയില്ലയോ?
എതിർപ്പെടേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇരുപതിനായിരം പടയാളികളുമായി കടന്നു വരുന്ന ആ രാജാവിനോട് താൻ പതിനായിരവുമായി എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ, താൻ പതിനായിരം പടയാളികളുമായി ചെന്ന് എതിർക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കുന്നില്ലയോ, പോരാ എന്ന് വരികയാണെങ്കിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാധിപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു ഈ രാജാവ് എതിർപ്പെട്ട് വരാ, അതായത് യുദ്ധത്തിനായി കടന്നു വരുന്ന ഇരുപതിനായിരം പടയാളികളുമായി വരികയാണെങ്കിൽ ഈ രാജാവ് പതിനായിരം പടയാളികളുമായി എതിർത്താൻ മതിയാകുമോ എന്ന് ചിന്തിക്കുകയില്ലയോ. അങ്ങനെ പതിനായിരമേ ഉള്ളൂ എങ്കിൽ ഈ രാജാവ് സ്ഥാനാധിപതിയെ അയച്ച് സമാധാനത്തിന് പരിശ്രമിക്കില്ലയോ. ഇതാണ് യേശു പറഞ്ഞ ഉദാഹരണം. വായിക്കാം. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുന്നതല്ല. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യരായ നമ്മൾ വീട് പണിയുമ്പോൾ ഒരു പ്ലാൻ ചെയ്യുന്നു. യുദ്ധത്തിന് പുറപ്പെടുന്ന രാജാവിനും ഉണ്ടൊരു പ്ലാനിങ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവത്തിനും ഒരു പ്ലാനുണ്ട്. എന്തിനെ കുറിച്ച്? ദൈവരാജ്യത്തിൻ്റെ പണിയെക്കുറിച്ച്. ശരിയല്ലേ? അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഈ ലോകത്താലുള്ള മാലിന്യം പെട്ടുപോയാൽ, അല്ലെങ്കിൽ മാലിന്യപ്പെടാതെ സൂക്ഷിച്ചില്ലെങ്കിൽ, ഒന്ന് ഈ ലോകത്താലുള്ള മാലിന്യം വരാതിരിക്കാൻ സൂക്ഷിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഉള്ള മാലിന്യത്തിൽ പെട്ടുപോയാൽ, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തൻ്റെ ശിഷ്യന്മാർ ഈ ലോകത്താലുള്ള മാലിന്യം പെട്ടുപോയാൽ നിങ്ങൾ ആരാണ്? ഉപ്പിൻ്റെ രസമില്ലാത്ത ആളിനെ പോലെയാകും. മാലിന്യപ്പെടാതിരുന്നാൽ നിങ്ങൾ ശരിക്കും ഉപ്പാണ്. ശരിയല്ലേ? അപ്പോൾ ഉപ്പിൽ ഏതെങ്കിലും ലവണപദാർത്ഥങ്ങൾ ചേർന്നാലാണ് ഉപ്പ് കാരമില്ലാതെ പോകുന്നത്. ചിലപ്പോൾ മറ്റൊരു രുചിയായി മാറും. അപ്പോൾ യേശു പറഞ്ഞ വാക്ക് ശരിയാണോ തെറ്റാണോ? വളരെ കറക്റ്റ് അല്ലേ? അതായത് നിങ്ങൾ ഈ ലോകത്തിലുള്ളതിനെ എന്തെങ്കിലും വലുതായി കാണുകയാണെങ്കിൽ നിങ്ങൾ മലിനപ്പെട്ടുപോയി എന്നാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ രസം, ഉപ്പുരസം ഇല്ലാതെ പോയി. നിങ്ങൾ ഈ ലോകത്താലുള്ള ഒരു മാലിന്യവും നിങ്ങളിൽ പെട്ടില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ഉപ്പാണ്. ശരിയല്ലേ? വായിക്കാം. ഉപ്പ് നല്ലത് തന്നെ, അതായത് തന്നേക്കാൾ, യേശുവിനേക്കാൾ ആരാണോ മറ്റുള്ളതിനെ വലുതായി കാണുന്നത് അവർ ലോകത്താലുള്ള മാലിന്യം പെട്ടുപോയവരാണ് എന്ന് പറഞ്ഞാൽ ഉപ്പിൽ രസം നഷ്ടപ്പെട്ടവരാണ്. ലോകത്താലുള്ള മാലിന്യം പെടാതിരുന്നാൽ നിങ്ങൾ ശരിക്കും ഉപ്പ് രസമുള്ളവരാണ്. അടുത്ത് പറയാനെന്താണ്? ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന് രസം വരുത്താം. പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല. അപ്പോൾ ഈ യേശുവിന്റെ വായിൽ നിന്നും പുറപ്പെട്ട ഈ വാക്ക്, അതിന്റെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്? നിങ്ങൾ ഉപ്പിനെ പോലെ ഉപ്പിനെപ്പോലെ രസം, ഉപ്പ് രസത്തോടുകൂടി നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ലോകത്താലുള്ള മാലിന്യം ഉണ്ടാപ്പെടരുത്. അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ അപ്പനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ മറ്റൊന്നിനെയും വലുതായി കണ്ട് നിങ്ങൾ മലിനപ്പെട്ടു പോകരുതെന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. മാർക്കോസിൻ്റെ സുവിശേഷം, ഒൻപതാം അധ്യായം അതിൻ്റെ 45 വാക്യം വായിക്കുക. നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തുകയാണെങ്കിൽ അതിനെ വെട്ടിക്കളയുക. മുടന്തനായി ജീവനിൽ കടക്കുന്നത് രണ്ട് കാലുള്ളവനായി കിടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂഴ്ന്ന് കളക. ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് രണ്ട് കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തോന്നിനാൽ അതിന് രസം വരുത്തും. നിങ്ങളിൽ തന്നെ അതിന് രസം വരുത്താൻ ഒരു മാർഗവും ഇല്ല എന്നാണ് എന്റെ അർത്ഥം.
शिष्यन जीवच मे मुंब ऐसी मालिन्म पेटा वे कोवन येसु कर्थ अदायर्च कई कलाणी രണ്ട് കൈയും രണ്ട് കാലുമാണ് നിന്നെ കിടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. രണ്ട് കാലും രണ്ട് കൈയും ഉള്ളവനായി ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നിന്റെ ആത്മാവ് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് നിന്റെ രണ്ട് കൈയും കാലും ഇല്ലാതെ ജീവിക്കുന്നത് നിനക്ക് നല്ലതെന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. നിനക്ക് കണ്ണാണ് ഇടർച്ചയെങ്കിൽ ഈ രണ്ട് കണ്ണോടുകൂടെ ജീവിച്ച് നിന്റെ ആത്മാവ് നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ നല്ലത് രണ്ട് കണ്ണുമില്ലാതെ ഭൂമിയിൽ ജീവിക്കുന്നതാണ് നല്ലത്. ഉപ്പ് നല്ലത് തന്നെ. ഉപ്പെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചാൽ ഉപ്പ് നല്ലതാണ്. പക്ഷെ അത് കാലമില്ലാതെ പോയാൽ അതിന് എന്തോ തോട്ട് രസം വരുത്തും. രസം വരുത്താൻ മറ്റു മാർഗമല്ല. ഉപ്പ് ഉപ്പ് തന്നെ. ഉപ്പുവെള്ളം ഉപ്പുവെള്ളം തന്നെ. ഉപ്പുവെള്ളം ബാഷ്പീകരിച്ച് ഉപ്പുണ്ടാക്കുന്നു. മറ്റൊരു മാർഗം ഇല്ല എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ ഒരു കാരണവശാലും ലോകത്താളുള്ള മാലിന്യം നിങ്ങളിൽ പെട്ടുപോകരുത്. പെട്ടുപോയാൽ പിന്നെ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകുവാൻ കഴിയുന്നതല്ല. ഈ സത്യവചനത്തിലൂടെ നിങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ച് അല്പം കൂടെ മനസ്സിലാക്കുവാൻ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഇതാണ് സത്യമെങ്കിൽ തിരുവചന ഭാഗങ്ങളെ നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കി അതിൻ്റെ സത്യം മനസ്സിലാക്കി ദൈവരാജ്യത്തിൽ പോകാൻ വേണ്ടി നിങ്ങൾ ലോകത്താളുള്ള മാലിന്യപ്പെടാതെ സൂക്ഷിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുന്ന് വിരമിക്കുന്നു. ദൈവത്തിന് മാത്രം.